പിടിച്ചു കെട്ടാൻ ലോകം മുഴുവൻ കൈകോർക്കുമ്പോൾ ചിലരെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് വനിതാ ദിനമൊന്നുമല്ല, എന്നിരുന്നാൽ പോലും ഈ കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ധീര വനിതാ നേതാക്കളുടെ, വനിതാ മന്ത്രിമാരുടെ പ്രവർത്തന നടപടികളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് കോവിഡ് കാലത്ത് പ്രതിരോധത്തിന്റെ വഴികാട്ടുന്ന ഈ വനിതാ നേതാക്കൾ. ആദ്യം തന്നെ കേരളത്തിന്റെ സ്വന്തം KK ശൈലജ ടീച്ചറിന്റെ കാര്യമെടുക്കാം. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ഇന്ന് ലോകം മുഴുവൻ അറിയുന്നു. ഇതാദ്യമല്ല ടീച്ചറിന്റെ കഠിനാധ്വാനവും സാമൂഹ്യ പ്രതിബദ്ധതയും ലോകം തിരിച്ചറിയുന്നത്. നിപ്പ വൈറസ് ഭീഷണി ഉണ്ടായപ്പോഴും നാം അത് കണ്ടറിഞ്ഞതാണ്. ഇപ്പോൾ കോവിഡ് ഭീഷണിയുടെ കാലത്തും ആ കർമ്മശേഷിയും നിതാന്ത ജാഗ്രതയും നിത്യേന കാണുന്നു. വികസിത രാജ്യങ്ങൾ പോലും അത്യന്തം അപകടകാരിയായ ഈ വൈറസിന്റെ മുന്നിൽ നിസ്സഹായരായി പകച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചു കേരളം ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശൈലജ ടീച്ചർ എന്ന മന്ത്രിയുടെ നിസ്വാർത്ഥമായ അർപ്പണബോധം എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കോർത്തിണക്കി ഏകോപനത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്നത് നിസ്സാര കാര്യമല്ല. വകുപ്പ് മേധാവികൾ, ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ പ്രവർത്തകർ, വോളണ്ടിയർമാർ ഉൾപ്പെടെ ഈ മേഖലയിൽ സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം ഊണും ഉറക്കവും ബലി കഴിച്ച് നേതൃത്വം നൽകുന്ന ശൈലജ ടീച്ചർ ആധുനിക കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി KK ശൈലജ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ്. മോൾഡോവ ദേശീയ മെഡിക്കൽ സർവകലാശാലയായ നിക്കോളൈ ടെസ്റ്റിമീറ്റ് ആണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസിയിൽ KK ശൈലജയ്ക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത്. നിപ്പ പ്രതിരോധം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള ബഹുമാന സൂചകമാണ് ബഹുമതി ലഭിച്ചത്. രാജ്യത്തെ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വ്യക്തി കൂടിയാണ് KK ശൈലജ. അതുപോലെ തന്നെ മറ്റൊരു വനിതാ വ്യക്തിയാണ് ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. കോവിഡ് പ്രതിരോധത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡന്റെ പ്രവർത്തനങ്ങൾക്ക് ലോകം തന്നെ കൈയടിച്ചിട്ടുണ്ട്. മുൻപ് ക്രൈസ്റ്റ് ചർച്ച് ഭീകരാക്രമണ സമയത്തും ജസീന്തയുടെ നേതൃപാടവം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റായ വിവരങ്ങൾ ദിവസേന നൽകിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിക്കുന്ന നുണകളും വ്യാജ വാർത്തകളും വിശ്വസിക്കരുത് എന്ന് ആദ്യമേ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പറഞ്ഞതെല്ലാം ജസീന്ത പ്രാവർത്തികമാക്കുന്നുമുണ്ട്. അവർ നിരന്തരം മാധ്യമങ്ങളെ കാണുന്നു, ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇങ്ങനെയാണ് കോവിഡ് കാലത്ത് ജസീന്ത ആർഡൻ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയാണ് ഫിൻലാൻഡിലെ പ്രധാനമന്ത്രിയായ സന്ന മരിൻ. ഫിൻലാൻഡ് ആരോഗ്യമന്ത്രിയായിരുന്ന 34-കാരിയായ സന്ന. വേറിട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് സന്ന കോവിഡ് പ്രതിരോധത്തിനായി സ്വീകരിക്കുന്നത്. 20 ലക്ഷത്തോളം സർജിക്കൽ മാസ്കുകളും 2,30,000 റെസ്പിറേറ്ററി മാസ്കുകളുമാണ് ചൈനയിൽ നിന്ന് ഫിൻലാൻഡിലേക്ക് എത്തിയിരുന്നത്. ജർമ്മൻ ചാൻസലറായ ഏഞ്ചല മെർക്കൽ വീടിനുള്ളിൽ സെൽഫ് ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന മെർക്കൽ വീട്ടിലിരുന്നും ഭരണപ്രവർത്തനങ്ങൾ ഏകീകരിപ്പിച്ചു. ഇവരെ നേരത്തെ ചികിത്സിച്ച ഒരു ഡോക്ടറിന് COVID-19 സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ആംഗ്ല സെൽഫ് ക്വാറന്റൈനിലായത്. ചാൻസലർ സ്വയം സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. സോഫി വിൽമസ്, ബെൽജിയത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സോഫി തൻ്റെ ഭരണ മികവ് കൊണ്ട് ലോക ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ജനങ്ങൾക്ക് വേണ്ട വിധം ബോധവൽക്കരണവും മറ്റു നിർദ്ദേശങ്ങളും നൽകുകയാണ് സോഫി വിൽമസ്. ഡെൻമാർക്ക് പ്രധാനമന്ത്രിയായ ഫ്രെഡറിക്സൺ കടുത്ത നിയന്ത്രണങ്ങളാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർശന നടപടികളിലൂടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നാണ് ഡെൻമാർക്ക്. സാമ്പത്തിക പാക്കേജ് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗോള മഹാമാരിയിലും വനിതാ നേതാക്കളുടെയും മന്ത്രിമാരുടെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അഭിനന്ദനമാണ്.